ഓഷൻ ചാനലിലൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയാകുവാൻ, സാക്ഷികളാകുവാൻ ദൈവം ഞങ്ങൾക്ക് തരുന്നതായ നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പല വർഷങ്ങളായി ഈ ചാനലിൻ്റെ ആരംഭം മുതൽ ദൈവവചനവുമായി മാന്യ പ്രേക്ഷകരെ ആയിട്ട് ബന്ധപ്പെടുവാൻ നല്ല സന്ദർഭമാണ് ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എന്ന് പറയാം, ഈ പ്രോഗ്രാം കാണുവാൻ താല്പര്യപ്പെടുന്നവർക്ക് ഡിഷിൽ കൂടെയോ നെറ്റിൽ കൂടെയോ കേബിളിൽ കൂടെയോ ഇത് കാണുവാൻ സാധിക്കും, അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കും. അപ്രകാരം ധാരാളം ആളുകൾ അനുഗ്രഹീതരായിത്തീരുന്നു എന്ന് ഞങ്ങളറിയുന്നു, ഞങ്ങളെ അറിയിക്കുന്നു. തുടർന്നും അങ്ങനെയുള്ള വിവരങ്ങൾ അറിയിക്കുകയും ഏതെല്ലാം വിധത്തിൽ നിങ്ങൾക്ക് ഈ ചാനലിനെ സഹായിക്കുവാൻ സാധിക്കുമോ ആ വിധത്തിലെല്ലാം പ്രത്യേകം പ്രാർത്ഥനയിൽ സഹായിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നമ്മുടെ അവസാനത്തെ എപ്പിസോഡുകളിൽ ചിലതിൻ്റെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് പ്രവേശിക്കാം. അടുത്ത ഒരു പക്ഷെങ്കിൽ രണ്ട് എപ്പിസോഡുകളിൽ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ദ ഫ്യൂച്ചർ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവസ്ഥ ഓഫ് എ റൈച്വസ് പേഴ്സൺ. അതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു, നമ്മൾ അതേക്കുറിച്ച് ഒരു പോയിൻ്റാണ് ചിന്തിച്ചത്, ഇറ്റേണൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് വിത്ത് ദ ബിലീവ് ദി ജീസസ് ക്രൈസ്റ്റ്. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, നമ്മൾ ഒരു പോയിൻ്റെ ചിന്തിച്ചുള്ളായിരുന്നല്ലോ, ഇറ്റേണൽ ലൈഫ്. നമ്മൾ ഒന്ന് പറഞ്ഞു വിട്ടത്, അതിൻ്റെ ചില വാക്യങ്ങൾ വായിക്കാനുണ്ട്. ഇറ്റേണൽ ലൈഫ് ഈസ് ഇമ്പോർട്ടൻ്റ് ഇൻ ഇറ്റ്സ് ക്വാളിറ്റി റാദർ ദാൻ ക്വാണ്ടിറ്റി. അതിന് ഉതകുന്നതായ ചില വേദഭാഗങ്ങൾ നമ്മൾ വായിച്ചു. ആ വേദഭാഗങ്ങൾ ഒന്നുകൂടെ നമുക്ക് ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. അതിനുവേണ്ടി ആദ്യമായി വായിക്കാൻ താല്പര്യപ്പെടുന്നതായ വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ നമ്മൾ വായിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല. 14:2-3 നോക്കിയാട്ടെ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തു. നമ്മൾ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതിന് പ്രകാരം ഇപ്പോൾ ഏത് സമയത്തും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷത ഉണ്ടാവാം. അതൊരു വെറും വാക്കായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അതിനുള്ളതായ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഏത് സമയത്തും അതുണ്ടാവാം. കഴിഞ്ഞതായ ചില എപ്പിസോഡുകൾ ഞങ്ങൾ പറയുകയുണ്ടായി, ഒരു പക്ഷെങ്കിൽ ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ ചെല്ലുന്നതിനും വേദമുണ്ടാകും എങ്കിൽ വളരെ സന്തോഷം. അതിനുവേണ്ടി ധാരാളം ആളുകൾ ഒരുങ്ങിയിരിപ്പും ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ നമ്മൾ കർത്താവിനോട് കൂടെ വിത്ത് ഹിം ഇൻ പാരഡൈസ് വി വിൽ ബി ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ആ 1000 വർഷം ന്യൂ ജെറുസലേം പുതുക്കിയിട്ട് അവിടെ ആയിരിക്കും എന്നുള്ളതാണോ ദൈവവചനം പറയുന്നത്? 1000 വർഷത്തിനപ്പുറം പുതിയ ജെറുസലേം എന്ന് പറയുന്നത് 1000 വർഷമൊക്കെ നമ്മൾ ഈ ഭൂമിയിലോടെ ബന്ധപ്പെട്ട് തന്നെയാണ്. ഓക്കെ, പുതിയ ജെറുസലേം എന്ന് പറയുന്നത് മണവാളന് വേണ്ടി മണവാട്ടിക്ക് ഒരു കാര്യം മണവാട്ടിയെ പോലെ ഇറങ്ങി വരും. 1000 സംവത്സരം എവിടെയായിരിക്കും? പുതിയ ജെറുസലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. ജെറുസലേമിൽ ഭൂമിയുടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് യെരുശലേമിലായിരിക്കും അത്, ദൈവത്തോടു കൂടെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സന്ദർഭം വിശ്വാസികൾക്ക് ദൈവമക്കൾക്ക് കിട്ടുവാൻ വേണ്ടി ലഭ്യമാകുവാൻ വേണ്ടിയാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വർക്ക് ദാറ്റ് ജീസസ് ഡിഡ്, ക്രൂസിൽ നമുക്ക് വേണ്ടി മരിച്ചത് യേശു. നമുക്ക് അങ്ങനെ ഒരു വാസസ്ഥലം ഡെഫിനറ്റ്ലി നിത്യതയോടുകൂടെ ഒരുക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂസിൽ നമുക്ക് വേണ്ടി മരിച്ചത്. അവനോട് കൂടെ തുടർന്നുള്ളതായ ഉൾപ്രാപണത്തിന് ശേഷമുള്ളതായ സമയം ചെലവഴിക്കുവാൻ വേണ്ടി, താമസിക്കുവാൻ വേണ്ടി. ദെൻ ദാറ്റ് വിൽ ലീഡ് ഇൻ ടു 1000 ആണ്ട് വാഴ്ച, ദെൻ ജഡ്ജ്മെൻ്റ് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ, ദെൻ ഇറ്റേണിറ്റി. അതങ്ങനെയാണ് ആ സ്കെച്ചുകൾ പോകുന്നത്. അപ്പം ആ സമയത്ത് കാലയളവിൽ ഉള്ളതായ ചില പ്രത്യേകതകളാണ് നമ്മൾ ഇനിയും സാവധാനത്തിൽ ദൈവവചനം വായിച്ച്
പഠിക്കുവാൻ പോകുന്നത്. അത് നമുക്ക് വളരെ പ്രയോജനം ആകുമെന്ന് നമ്മൾ കരുതുന്നു. നമ്മൾ ഇപ്പം വായിച്ചത് യോഹന്നാൻ്റെ സുവിശേഷം 14:2-3 വായിച്ചാട്ടെ. അത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. അദ്ധ്യായത്തിൻ്റെ ആദ്യ ഭാഗം ഒന്ന് വായിച്ചേ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഈ ലോകത്തിൽ നമ്മളുടെ ഹൃദയം, നമ്മുടെ ചിന്ത, നമ്മുടെ ജീവിതം കലങ്ങിപ്പോകേണ്ടതായ ധാരാളം സന്ദർഭങ്ങളുണ്ട്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കലങ്ങിയാൽ, നമ്മളേതോ ഒരു എപ്പിസോഡ് അതെടുത്ത് പറയുകയുണ്ടായി, കലങ്ങിയാൽ കൃത്യമായി കാര്യങ്ങൾ കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കത്തില്ല. ഒരു റോഡിൽ, നല്ലൊരു റോഡിൽ കുണ്ടും കുഴിയും കാണത്തില്ല, പക്ഷേ കുണ്ടും കുഴിയും ഉള്ളതായ നല്ലൊരു റോഡ്, നല്ല മഴ പെയ്ത് വെള്ളം അങ്ങനെ നിറഞ്ഞു കിടക്കുമ്പം പ്രത്യേകിച്ച് ടൂ വീലറിൽ പോകുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഏതാണ് കുഴി, ഏതാണ് ചപ്പാത്ത് എന്നുള്ളത് അറിയാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം കലക്കവെള്ളം ജീവിതത്തിൽ അടിഞ്ഞു കൂടിയാൽ, ഹൃദയത്തിൽ അടിഞ്ഞു കൂടിയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കലങ്ങാനുള്ളതായ സാധ്യതയുണ്ടേ എന്നറിഞ്ഞുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. പ്രത്യേകിച്ച് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനോട് വളരെ വളരെ അടുത്തിരിക്കുന്ന ഈ സമയത്ത് അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ് നമ്മുടെ ഹൃദയം കലങ്ങാതെ ദൈവവചനത്തിൽ, പഥ്യോപദേശത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളത്. ഇനി ചില വേദഭാഗങ്ങൾ എവിടെയാണ്, എന്താണ് ദൈവം നമുക്ക് വേണ്ടി, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്നുള്ള ചില വേദഭാഗങ്ങൾ ശാന്തമായി വായിക്കുന്നതിന് മുമ്പായിട്ട് ഈ ആ വേദഭാഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കലങ്ങിപ്പോരുതെന്നതിനെക്കുറിച്ചോ ഷാജി പാസ്റ്ററുടെ അഭിപ്രായം പറഞ്ഞാട്ടെ. ഇപ്പം സാറ് പറഞ്ഞ രീതി അനുസരിച്ച് തെളിഞ്ഞ ഹൃദയമാണ് ആത്മീയർക്ക് ഭൂഷണം എന്ന് തന്നെ നമുക്ക് പറയാം. ബൈബിളിൽ പല ആളുകളും, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, പൗലോസ് പറഞ്ഞൊരു വാക്ക് നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് അഗബോസ് എന്ന പ്രവാചകനാണെന്ന് തോന്നുന്നു, പൗലോസിൻ്റെ റൂമാലെടുത്ത് തറയിൽ ചുറ്റിയിട്ട് യെരുശലേമിൽ സംഭവിക്കാൻ പോകുന്ന, അദ്ദേഹത്തിന് നേരിടാൻ പോകുന്ന പീഡനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജനമെല്ലാം കൂടി കരയാൻ തുടങ്ങി. അപ്പോൾ പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങളിങ്ങനെ കരഞ്ഞ് എൻ്റെ ഹൃദയം കലക്കി കളയുക. വാസ്തവത്തിൽ ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങൾ എന്തൊക്കെ നേരിടേണ്ടി വന്നാലും കലങ്ങാത്ത ഹൃദയത്തിൻ്റെ ഉടമയായിരിക്കണം. സാർ പറഞ്ഞ നല്ലൊരു എക്സാമ്പിളാണ്, നല്ല തെളിഞ്ഞ ഹൃദയം എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റി. കലങ്ങിയ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കിടക്കുന്നതെന്ന് പോലും നമുക്ക് പിടിക്കാൻ പറ്റിയല്ല. എന്നാൽ തെളിഞ്ഞ ഹൃദയം, നല്ല ഹൃദയമുള്ള ആളുകൾ എന്നത് വളരെ ശുഭകരമായതാണ്. ഈ ഏലിയാവ് പോലും ഇസബേലിൻ്റെ വാക്കിന് മുമ്പിൽ കലങ്ങിപ്പോയി. അതുകൊണ്ട് എന്തോ പറ്റി, കലക്കം വന്നാൽ പിന്നെ പരാജയത്തിലേക്കാണ് പോകുക. എലീശ പ്രവാചകനോട് മൂന്നോ നാലോ സ്ഥലത്തുള്ള പ്രവാചക ശിഷ്യന്മാർ, 50 പേരുള്ള ഗിൽഗാലിലും ഇവിടെയൊക്കെയുള്ള ബഥേലിലൊക്കെയുള്ള പ്രവാചക ശിഷ്യന്മാർ പലരും ഏലിയാവിൻ്റെ പുറകെ ഇരട്ടിപ്പങ്ങിന് വേണ്ടി നടക്കുമ്പോൾ അവന് ഹൃദയം കലക്കാൻ വേണ്ടി പലതും പറഞ്ഞു നോക്കി. ഓ, നീ ഇപ്പം നിൻ്റെ യജമാനനെ കർത്താവ് എടുത്തുകൊണ്ട് പോകും, നീ വഴിയിലായിപ്പോവും, ഞങ്ങളും ദൈവദനം പഠിക്കാൻ വന്നവരൊക്കെയാണ്, ഞങ്ങൾ ശാന്തമായിട്ട് അടങ്ങി ഒന്നിങ്ങി ഇരിക്കുക. കലക്കാൻ നോക്കി, ഒത്തിരി നോക്കി, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഹൃദയം കലങ്ങിയില്ല. കലങ്ങാത്തതുകൊണ്ട് എന്ത് ലക്ഷ്യം വെച്ചോ അത് നേടിയാണ് അദ്ദേഹം മടങ്ങി വന്നത്. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന ശുഭകരമായൊരു വാക്കാണ് കലങ്ങിപ്പോയി. ഇപ്പം ഇത് 14 അധ്യായത്തിനകത്ത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് എങ്ങനെയാണ്, ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറഞ്ഞിട്ട് പറയാനുള്ള കാരണം ഇതാ. ഇവിടെ ഇപ്പോൾ എന്തൊക്കെ നേടിയാലും നേടിയില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സ്ഥലം ഒരുക്കാൻ പോവുക. ഇപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് എല്ലാ കാര്യങ്ങളും വിജയമായോ തൊട്ടതെല്ലാം പൊന്നാക്കിയോ എന്നുള്ളത് അഭിമാനിയായ, പ്രത്യേകിച്ച് മലയാളിയായ ഒരു ഒരു മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, നമ്മളെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ച് കൊച്ചു കൊച്ചു വിഷയങ്ങൾ നമുക്ക് ഭയങ്കര ഡിപ്രഷൻ തരുന്നതായിരിക്കും. ചിലപ്പോൾ കൊച്ചു കാര്യത്തിൽ നമ്മളൊരു പ്രസംഗം
വേണ്ടുമണ്ണം ഫലിക്കാൻ ഫലിപ്പിക്കാൻ പറ്റാവായാൽ നമ്മളൊരു പാട്ടുപാടി വേണ്ടുമണ്ണം പ്രതീക്ഷഫലമായ മോഹം മാടിപ്പോകുന്ന കലങ്ങിപ്പോകുന്നൊരു സ്ഥിതി ഉണ്ടാകാം. എന്നാൽ ദൈവാത്മാവ് നമ്മളോട് ഓർപ്പിക്കുന്നു ഇതിനകത്തൊന്നുമല്ല. ഇപ്പോൾ ഒരു പ്രസംഗം പ്രസംഗിച്ചു, എല്ലാ പ്രസംഗവും ഒരുപോലെ ഇരുന്നിരിക്കുകയല്ല, എല്ലാ വേദികളും ഒരുപോലെ കിട്ടിയിരിക്കുകയല്ല. ചിലപ്പോൾ എല്ലാ ദിവസത്തും ഞായറാഴ്ച നമ്മൾ ആത്മാർത്ഥമായിട്ട് രാത്രി 3 മണിക്ക് വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റായിരിക്കും, മുട്ടയിരുന്ന് പ്രാർത്ഥിച്ചു, വചനം ഒരുക്കി എല്ലാം കൊണ്ടുവന്നു. അന്നത്തെ ദിവസം ഒരുപക്ഷെ അവിടെ ചെന്ന് ഏതെങ്കിലും ഒരു ജഡീകനായിരിക്കുന്ന ആൾ എന്തെങ്കിലും ഒന്ന് കയറി പറഞ്ഞു, നമ്മളതിനകത്തൊന്ന് പറയേണ്ടി വന്നു, അതിച്ചിരി മുഷിച്ചലായി മാറി. അന്ന് ചിലപ്പോൾ സഭായോഗം പിരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഹൃദയം വല്ലാതെ നമ്മുടെ ആത്മാർത്ഥത കൊണ്ട് അങ്ങനെ ആത്മാർത്ഥത ഇല്ലാത്തവനിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കേട്ടാലും എന്താ തടീച്ചെത്തുമ്പോൾ ചെത്തിട്ട് പോരുക, നമ്മുടെ ആത്മാർത്ഥം കൊണ്ടാണ്. പക്ഷേ നമുക്ക് കലങ്ങാം. പക്ഷേ കർത്താവ് നമ്മോട് പറഞ്ഞത് ഒരു ദിവസത്തെ കാര്യങ്ങളൊന്നും അത്രയും നന്നായി വന്നില്ലെങ്കിലും അതിനകത്തൊന്നും കലങ്ങരുത്. ചിലപ്പോൾ മക്കളെ വളർത്തി എല്ലാവരും ഒരുപോലെ ആണെന്നില്ല, ആകട്ടെ, പക്ഷേ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പനും അമ്മയും കലങ്ങരുത്. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം നിങ്ങൾക്കൊരുക്കാൻ പോകുന്ന ഭവനമാണ്. ആ ഭവനം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ പോവുക, അതൊരുക്കിയാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കാം. ഇത് ഓർക്കുംതോറും കലക്കം മാറി ഒരു തെളിഞ്ഞ ഹൃദയത്തോടെ മുട്ട ഉടഞ്ഞതുപോലെ ഉടയാതെ ബലപ്പെട്ടിരിക്കാൻ നമുക്ക് തരുന്നൊരു വലിയ വാക്കാണ് 14-ാം അധ്യായത്തിനകത്തെ വാക്ക്. വളരെ സുന്ദരമായ വാക്കാണ്. ഒരിക്കലും ഹൃദയം കലങ്ങാത്തൊരു ജീവിതത്തിൻ്റെ ഉടമകളായി നിത്യതയ്ക്ക് വേണ്ടി നോക്കിപ്പാർത്ത്, കർത്താവ് പറഞ്ഞിരിക്കുന്ന ഭവനത്തിന് വേണ്ടി നോക്കിപ്പാർക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. എനിക്ക് തോന്നുന്നു കലങ്ങാതിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുടെ, അല്ലെങ്കിൽ കലങ്ങരുതെന്ന് യേശു പറയുന്നതിൻ്റെ ആദ്യത്തെ ഭാഗം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ ഭാഗം കൂടെ പറയാതെ നമ്മൾ ഈ വിഷയം വിടാൻ പാടില്ല. അത് 6-ാം വാക്യത്തിൽ ഞാൻ തന്നെ സ്ഥലമൊരുക്കാൻ പോകുന്നു. പക്ഷേ ഞങ്ങളെങ്ങനെ സ്ഥലം കണ്ടുപിടിക്കുന്നു? വിഷമിക്കേണ്ട കാര്യമില്ല, കലങ്ങേണ്ട കാര്യമില്ല. ഞാൻ തന്നെ, ഐ എം ദി ഒള്ളി, വഴിയും സത്യവും ജീവനും ആകുന്നു. അടുത്തത്, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിൽ എത്തുന്നില്ല. ഞങ്ങളൊക്കെ പല പ്രാവശ്യം ഈ സെറ്റിൽ തന്നെ ഇരുന്ന് സംസാരിക്കുകയും വഴിയോരങ്ങളിൽ പ്രസംഗിക്കുകയും ചർച്ചുകളിലും മറ്റുമിടങ്ങളിൽ പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്, ഒള്ളി ജീസസ് സെഡ് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്നതായ ഈ ഇന്ത്യ മഹാരാജ്യത്ത് എത്രയോ നല്ല 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 ആളുകൾ വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. അവരാരും ഏത് റിലീജിയനെ വേണമെങ്കിൽ നമ്മൾ ചലഞ്ച് ചെയ്യാൻ പോകുന്നതെന്നല്ല, ഏത് റിലീജിയനെ വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം. ഏത് റിലീജിയസ് നേതാവാണ് പറഞ്ഞിട്ടുള്ളത്, എൻ്റെ പുറകെ വാ, ഞാൻ നിങ്ങളെ അവിടെ എത്തിക്കാമെന്നുള്ളത്? പക്ഷേ നല്ല കുറേ ആളുകൾ പറഞ്ഞു, എന്നെ അനുഗമിക്ക്, ഞാൻ വഴി കാണിച്ചു തരാം. എങ്ങനെ അവിടെ എത്താമെന്ന് കാണിച്ചു, പക്ഷേ ഞാനാണ് ആ വഴിയെന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല. ആ ഒരു കാര്യം മറക്കരുത്. ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ ജീവൻ, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ, എന്നിൽ കൂടെയല്ലാതെ, ഞാൻ ചെയ്തതായ പ്രവൃത്തി നിങ്ങൾ ഏറ്റെടുക്കുന്നതായ മാർഗത്തിൽ കൂടെ അല്ലാതെ നിങ്ങൾക്ക് നിത്യജീവനെ പ്രാപിക്കുവാനോ പിതാവിൻ്റെ അടുത്ത് എത്തുവാനോ സാധിക്കയില്ല. അത്രയും യേശു പറഞ്ഞ കാര്യം പിന്നെയും ഒന്നുകൂടെ പറഞ്ഞിട്ട് അവിടെ എത്തുമ്പം നാം അനുഭവിക്കാൻ പോകുന്നതായ കാര്യങ്ങളെക്കുറിച്ച് ഒരു 4-5 കൂട്ടം കാര്യം നമുക്ക് ഒന്നിച്ച് പങ്കുവെക്കാം. അതിനുവേണ്ടി ദൈവവചനത്തിലേക്ക് നമുക്ക് തിരിയാം. ആദ്യമായിട്ട് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നതായ കാര്യം, ജീസസ് വിൽ ബി ദെയർ. നമ്മളെ ഒരിടം കാണിച്ചിട്ടാണ്ട് അങ്ങോട്ട് കയറിക്കോ, ഞാനിപ്പം വരാമെന്നും പറഞ്ഞ് അദ്ദേഹം എങ്ങും വേറെ പോവുകയല്ല. ഹീ വിൽ ബി ദെയർ. ജീസസ് ഈസ് ദെയർ. വെയർ ജീസസ് ഈസ്, ദാറ്റ്സ് എ പ്ലേസ് വെയർ വി ആർ ഗോയിങ് ടു ബി. ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പ്രവൃത്തികളുടെ പുസ്തകം നിർത്താട്ടെ. പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 56-ാം വാക്യം എന്തോ പറയുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 56-ാം വാക്യം. 7:56. അതെ, ഇത് സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വേദഭാഗമാണ്, നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വേദഭാഗമാണ്. സ്തെഫാനോസിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സ്തെഫാനോസ്, വൺ ഓഫ് ദി ഏർലി ഡീക്കൻസ് ഓഫ് ദി ഏർലി ചർച്ച്. സ്തെഫാനോസ് ക്രിസ്തുവിന് വേണ്ടി ഉപദ്രവിക്കപ്പെട്ടു
രക്തസാക്ഷിയായി തീർന്നു. എന്നിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് എരമ്പി വരുന്നതായ മൂളി വരുന്നതായ കല്ലുകളുടെ അടിച്ച് ശരീരം ഉടയ്ക്കുന്നതായ വടികളുടെ ഇടയിൽ അവനവിടെ മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് നോക്കി. ഒത്തിരി പേർക്ക് കാണുവാൻ സാധിക്കാത്തതായ ഒത്തിരി സമയത്ത് സംഭവിച്ചതായിട്ട് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയില്ലാത്ത ഒരു കാര്യമാണ് അവിടെ കണ്ടത്. കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്തു ഭാഗത്ത് നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു വേറെ ഒന്നോ രണ്ടോ ഇടത്ത് ഇരിക്കുന്നതായിട്ട് ഇരിക്കുന്നു നമുക്ക് വായിക്കാൻ സാധിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്ത് മാത്രമാണ് യേശു ക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു. എൻ്റെ ബാല്യപ്രായത്തിൽ എനിക്ക് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇവിടെ അവിടെ കാണും ഇരിക്കേണ്ടതായി യേശു എന്തിനെ എഴുന്നേറ്റ് നിൽക്കുന്നത്. അത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാനിപ്പം ഈ കസേര ഇരുന്നുകൊണ്ട് ആർക്കെങ്കിലും ഒരു നല്ലൊരു ഗിഫ്റ്റ് ഒരു പാരിതോഷികം കൊടുക്കുവാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ആളിൻ്റെ പേര് വിളിച്ച് ആൾ വരുന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിന്നുകൊണ്ട് ഇന്നലെന്ന് പറഞ്ഞ് ഞാൻ നീട്ടിക്കൊടുക്കത്തോന്നില്ല, ഒരിക്കലുമില്ല. മാന്യതയുള്ള മനുഷ്യർ ചെയ്യത്തില്ല. ആ ആൾ വരുന്നുടനെ എഴുന്നേറ്റ് നിന്ന് കഴിയുമെങ്കിൽ രണ്ട് കൈകൊണ്ട് വളരെ ആദരവോടും സ്നേഹത്തോടും കൂടിയാണ് നമ്മളത് കൊടുക്കുന്നത്. അതുപോലെയാണ് നമുക്കാരെങ്കിലും ഒരു ഗിഫ്റ്റ് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മളും അലസരായിട്ട് കാലുമേക്കാലും വെച്ച് കൈകൊണ്ട് ആ ഇത് അന്നേരെ താങ്ക് യു എന്ന് പറഞ്ഞു വിടും. നമ്മൾ എഴുന്നേറ്റ് നിന്ന് അതിൻ്റേതായ രീതിയിൽ അത് വായിക്കും. സ്തേഫാനോസ് ആ പബ്ലിക് സ്ഥലത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചത് വേറെ ഒന്നും പ്രാർത്ഥിച്ചത് പിതാവേ നിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ ഏൽപ്പിക്കുന്നു. ആ ഭക്തനായ മനുഷ്യൻ അവൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുടനെ സ്വർഗത്തിന് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. പിതാവിൻ്റെ സന്നിധിയിൽ കർത്താവായ യേശു ക്രിസ്തു എഴുന്നേറ്റ് നിന്ന് അവൻ്റെ ആത്മാവിനെ സ്വീകരിച്ചു. സോ വെയർ എവർ വി ആർ ഗോയിങ് ടു ബി, ജീസസ് ഈസ് ദെയർ എന്നുള്ളതാണ് ആദ്യത്തെ പ്രത്യേകത. എൻ്റെ അഭിപ്രായം പറഞ്ഞ ആ ഒരു പ്രത്യേകത മതി, വേറെ പ്രത്യേകതകളൊന്നും വേണ്ട. എന്നാലും നമുക്കൊന്ന് രണ്ട് വേദഭാഗം കൂടെ വായിക്കാം. കൊരിന്ത്യരുടെ രണ്ടാം ലേഖനത്തിൽ നിന്ന് ഞാൻ വായിക്കാം. ഷാജി പാസ്റ്റർ ഫിലിപ്പിയ ലേഖനം എടുത്താട്ടെ. കൊരിന്ത്യരുടെ രണ്ടാം ലേഖനം, ഫിലിപ്പിയ ലേഖനം എടുത്തു. കൊരിന്ത്യരുടെ രണ്ടാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 1 വാക്യങ്ങൾ വളരെ നമുക്ക് നമ്മൾ തുടരെ വായിക്കുകയും ധ്യാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നൊരു വേദഭാഗമാണ്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം ഒഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായോ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ഉടുപ്പാൻ മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരിവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. കൂടാരം ശരീരമാകുന്ന കൂടാരം വിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ എത്തുന്നതായ അവസ്ഥയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ദൈവസന്നിധിയിൽ എത്തുന്നതായ അവസ്ഥ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം വെച്ചിട്ട് 1:23 അതെ, വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ല. ആദ്യമായി നമ്മൾ പറഞ്ഞതായ വിഷയം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ സ്ഥലം, അവിടെ യേശുവുണ്ട്, അവിടെ ദൈവമുണ്ട്, വളരെ വളരെ പ്രധാനപ്പെട്ടതായ കാര്യം. ഷാജി പാസ്റ്റർ, എബ്രഹിം ലേഖനത്തിനകത്ത് യേശുക്രിസ്തുവിനെ പരാമർശിക്കുന്ന ഒരുപാട് ടൈറ്റിൽസ്, നാമങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. കുഞ്ഞാട്, ഉദയനക്ഷത്രം, ആമേൻ, മഹാപുരോഹിതൻ എന്നല്ല. അതിൽ ഏറ്റവും എബ്രായ ലേഖനത്തിനകത്ത് പരാമർശിക്കുന്ന ഒരു ശക്തമായ വാക്കാണ് സ്വർഗത്തേക്കാൾ ഉന്നതനായവൻ. വാസ്തവത്തിൽ ഈ സ്വർഗം എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യസ്ഥാനമാണ്, വലിയ ലക്ഷ്യമാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വായിക്കുന്ന പോലെ, നമ്മൾ പറയുന്ന പോലെ, സ്വർണ്ണത്തെരുവ് എന്നു വേണ്ട, ഉലകത്തിൽ ഇന്ന് വരെ ആരും ചമച്ചിട്ടില്ലാത്ത പോലെ കർത്താവ് തൻ്റെ കാന്തയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭയങ്കരമായിരിക്കും. പക്ഷേ സഭയെ സംബന്ധിച്ച് പലതരം ആളുകൾ, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ ശ്രദ്ധിച്ചവർക്കറിയാം, സ്വർഗത്തിൽ കാണും പല വിധത്തിൽ. പക്ഷെ മണവാട്ടിയാകുന്ന സഭയെ സംബന്ധിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്വർണം പാകിയ തെരുവോ അല്ലെങ്കിൽ തങ്കം കൊണ്ടുള്ള തൂണോ അതിനേക്കാൾ വലിയൊരു മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ കിരീടോ ഇതൊന്നും അല്ല അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അവന് വേണ്ടി ഗലാത്യലേഖനത്തിലൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വായിച്ചു,
എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ച് തന്ന ആ സുന്ദര മണവാളൻ, അവനാണ് ഒരു മണവാട്ടി സഭയെ സംബന്ധിച്ച് അവൻ സ്വർഗത്തെക്കാൾ ഉന്നതനാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ പ്രസിദ്ധനായ ഒരു പഴയ പ്രസംഗി അദ്ദേഹം ഇന്നുമുണ്ട്. അദ്ദേഹത്തോട് ഒരു ഒരു യുക്തിവാദി ഒത്തിരി നേരത്തെ തർക്കവും വാദമൊക്കെ നടന്നിട്ട് കാലത്ത് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ചോദിച്ചു, അങ്ങ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് അവിടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? യുക്തി കൊണ്ട് ചോദിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ വാക്യം തന്നെ ഞാൻ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം വളരെ കൂളായിട്ട് മറുപടി പറഞ്ഞു, യേശു അവിടെ ഇല്ലെങ്കിൽ ഞാനിങ്ങ് ഇറങ്ങിപ്പോരും. ഒരു പക്ഷേ സരളമോ യുക്തിയായിരിക്കും, പക്ഷെ അദ്ദേഹം പറഞ്ഞ മറുപടി ഒരു ആക്യുറേറ്റ് മറുപടി. കാരണം എന്താ, യേശുവില്ലാത്ത സ്വർഗത്തിൽ എന്തായിരിക്കും? അവിടെ അയ്യോ കിരീടം ഉണ്ടല്ലോ, സ്വർഗമുണ്ടല്ലോ, അബ്രഹാം ഉണ്ടല്ലോ. അവൾ പഴയ നിയമ വിശുദ്ധന്മാരിൽ ആരാ ചോദിച്ചിരിക്കുന്നു, ദൈവമേ സ്വർഗത്തിലും നീയല്ലാതെ എനിക്ക് ആരുള്ളൂ? അവിടെ അബ്രഹാമില്ലേ, അവിടെ പൂർവ്വപിതാക്കന്മാരില്ലേ, അവിടെ യേശുവിൻ്റെ അമ്മ മറിയയില്ലേ, ഇതൊക്കെ ഉണ്ടെങ്കിലും ഭക്തനെ സംബന്ധിച്ച് അങ്ങില്ലെങ്കിൽ സ്വർഗം സ്വർഗമാണ്. അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് കർത്താവ് യേശു മനുഷ്യവർഗത്തെ എന്നെ അവിടെ എത്തിക്കാൻ വേണ്ടി ചങ്കിലെ ചോര തന്ന, എനിക്ക് വേണ്ടി മനുഷ്യനായി ഭൂമിയിൽ വന്ന, എനിക്ക് വേണ്ടി ഇടിവിൽ നിന്ന് വെട്ടിക്കളയാൻ പലപ്പോഴും ഓർഡർ വന്നിട്ടും എൻ്റെ മഹാപുരോഹിതനായി, എൻ്റെ പക്ഷപാതക്കാരനായി, എൻ്റെ മധ്യസ്ഥനായി എനിക്ക് വേണ്ടി വളമിട്ട് വെള്ളമൊഴിച്ച് എന്നെ ഇത്രയും ആക്കി എൻ്റെ കർത്താവിനെ അവിടെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഞാൻ ഇങ്ങിറങ്ങിപ്പോരുന്ന ആ പ്രസംഗീയനായിരിക്കുന്ന ഇന്നും ജീവിച്ചിരിക്കുന്ന ഭക്തനായ മനുഷ്യൻ പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുന്നു. വാസ്തവത്തിൽ ഈ വാക്കുകളാണ് ഏറ്റവും സ്വർഗത്തിൽ നമുക്ക് ഏറ്റവും വലിയത്. കർത്താവ് അവിടെയുണ്ട്, കർത്താവിനോട് കൂടെ പൗലോസ് പറഞ്ഞ് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുക. എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോയാൽ മതി, എങ്ങനെയെങ്കിലും ഒന്ന് സ്വസ്ഥത കിട്ടിയാൽ മതി എന്നുള്ള എയിമിലല്ല അദ്ദേഹം ജീവിക്കുന്നത്. എനിക്ക് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണം, അവിടെ ക്രിസ്തുവുണ്ട് എന്നുള്ളത് ബൈബിളിൻ്റെ ശക്തമായ ഒരു ഉറപ്പാണ്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അവനെ കാണാം, അവൻ്റെ കൂടെ ആയിരിക്കാം, ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാം. അത് ഏറ്റവും ധന്യതയാണ്. പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല എപ്പിസോഡ് ഞങ്ങൾ തീരുമ്പോൾ, ഈ കാലഘട്ടങ്ങളിൽ വിശേഷിയാൽ ഈ വർഷാവസാന ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞങ്ങൾ വളരെ ഗൗരവമേറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കർത്താവേ, നാഥ ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് ഏറ്റവും വലിയത് ഞങ്ങളുടെ കർത്താവാണ്. ഞങ്ങളെ ജീവിപ്പിച്ചത് എളിയവരെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാണെന്ന് വചനത്തിലുണ്ട്. ഞങ്ങളുടെ സാധാരണ സാഹചര്യത്തിൽ നിന്ന്, ചാണകം മെഴുകിയ തറയിൽ നിന്ന്, ഓലമേഞ്ഞ വീട്ടിൽ നിന്ന്, ഒറ്റമുറി ഭവനത്തിൽ നിന്ന് ഒക്കെ ഞങ്ങളെ കൊണ്ടുവന്ന്, ഞങ്ങളിൽ പലരെയും കൊണ്ടുവന്ന് അങ്ങുന്നത സ്ഥാനത്താക്കി, ഇനി ഞങ്ങൾക്ക് സ്വർഗമുണ്ട്, അവിടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ക്രമീകരിച്ചിട്ടുണ്ട്, നിക്ഷേപങ്ങളുണ്ട്, സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന നന്മകളുണ്ട്. ഞങ്ങൾക്ക് വലിയത് സ്വർഗത്തെക്കാൾ ഉന്നതനായ ദൈവമേ, സകലത്തിനും വേണ്ടി കാരണഭൂതനായ അങ്ങയോട് കൂടെയായിരിക്കാൻ ആ ഒരു പ്രത്യാശ ഞങ്ങൾക്ക് തന്നതിനായ സ്തോത്രം. ഞങ്ങളെ കേട്ട എല്ലാവരുടെ ഹൃദയത്തിനകത്ത് ആ ആത്മമണവാളനോട് കൂടെയായിരിക്കാനുള്ള വാഞ്ച ഉണ്ടാകട്ടെ. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു, അതിനായി പ്രേക്ഷകരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇവിടെ വെച്ച് ഞങ്ങൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നത് പോലെ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട്, അങ്ങ് ഞങ്ങളുടെ ഉള്ളിലുണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ നടുവിൽ അങ്ങ് ഇറങ്ങി വരാറുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ മുഖദാവിൽ അങ്ങയോട് കൂടെയായിരിക്കുന്ന കാലം ഞങ്ങൾ നോക്കി പാർക്കുന്നു. അതിനാൽ ഞങ്ങളുടെ ഉള്ളം തുടിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ചോദിക്കുമ്പോഴെല്ലാം താമസിക്കരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം അത് ചെയ്യണം, മഹത്വമെടുക്കണം, അങ്ങയുടെ കൂടെ ആയിരിക്കാൻ ഒരുപാട് പേരെ ഒരുക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ, ആമേൻ, ആമേൻ. 2017 അവസാന ദിവസങ്ങളിലും 18 അവസാന ആദ്യത്തെ ദിവസങ്ങളിലും കാണുവാൻ ജീവിക്കുവാൻ ദൈവം നമ്മളെ അനുവദിക്കുമെങ്കിൽ ഈ ചിന്തകൾ ആ സമയത്തേക്ക് മാത്രമല്ല നമ്മുടെ ജീവിതത്തെ മൊത്തം അനുഗ്രഹിക്കുന്നതായ ചിന്തകളാണ്. പ്രത്യേകിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ വാക്കുകൾ, വർഷാവസാനം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്, വർഷത്തിൻ്റെ ആദ്യം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്, കാരണം ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നില്ല. വർഷത്തിൻ്റെ അവസാനമായാലും വർഷത്തിൻ്റെ ആദ്യമായാലും നടുഭാഗമായാലും എവിടെയായാലും ആ കറക്റ്റ് ട്രാക്കിൽ
കൂടെ ദൈവത്തിന് വേണ്ടി ദൈവത്തോടുകൂടെ യാത്ര ചെയ്യുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.